അൽസലം ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റസ് സെൻറ്റർ വളാഞ്ചേരി മീമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പൗരപ്രമുഖർ സംബന്ധിച്ചു. വളാഞ്ചേരി കരിങ്കല്ലത്താണിയിൽ വർഷങ്ങളായി ആതുരസേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അൽസലം ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിസ് സെൻറ്റർ വിപുലമായ സൗകര്യങ്ങളോടെയാണ് വളാഞ്ചേരി മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളാഞ്ചേരിയിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ സമുച്ചയം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അൽസലം ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിക് സെൻ്റർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വളാഞ്ചേരി ഒരു വികസിക്കുന്ന പട്ടണവും പ്രദേശവുമായി മാറിയിട്ടുണ്ട്. ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഒട്ടനവധി വന്നുകൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട്. ആളുകളും അതുപോലെ തന്നെ ഇതിനെയൊക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആ മേഖലകളിൽ തന്നെയാണ് പുതിയ ഒരു ഹോസ്പിറ്റൽ സമുച്ചയം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഡോക്ടർ ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ ഇതാരംഭിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് പ്രാപ്യമായ രൂപത്തിൽ അവർക്ക് പരമാവധി സഹായം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യവുമായാണ് ഡോക്ടർ ഈ ആശുപത്രിയുടെ തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചതും തുടങ്ങിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഈ നാട്ടുകാർക്ക് പരമാവധി ആരോഗ്യരംഗത്ത് ഗുണകരമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, ആരോഗ്യ പ്രവർത്തനം ഗുണകരമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഉപയോഗപ്പെടാൻ കാരണമാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, മുനീർ ഹുദവി വിളയിൽ ഹംസ ഫൈസി, ഡോക്ടർ എൻ മുഹമ്മദ് അലി, ഡോക്ടർ NM മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വളാഞ്ചേരി കോഴിക്കോട് റോഡ് മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ അൽസലാം ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിക് സെൻറ്റർ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വളാഞ്ചേരിയിലെ ഒരുപാട് വർഷമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ TP ഇബ്രാഹിംകുട്ടിയാണ് ഈ ഹോസ്പിറ്റലിന് നേതൃത്വം നൽകുന്നത്. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ഹോസ്പിറ്റാലിറ്റിക്ക് ഏറ്റവും സൗകര്യങ്ങൾ, ആളുകൾക്ക് വരാൻ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാതും, അതുപോലെ ഏറ്റവും ടെക്നോളജി അനുസരിച്ചുള്ള മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ ഏറ്റവും ഒരു അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് അൽസലാം ഹോസ്പിറ്റൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഈ ഒരു അർത്ഥത്തിൽ ഉൾക്കൊണ്ടുതുന്ന എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഡോക്ടർമാരുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചു എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് അയൽസ്, നമ്മൾ പെരിന്തൽമണ്ണ, അതുപോലെ കോട്ടക്കൽ എന്നീ പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. അത് ഈ ഹോസ്പിറ്റലിൻ്റെ വരവോട് കൂടിയിട്ട് വളാഞ്ചേരിക്കാർക്ക്, സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാം, പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റുമൊക്കെ എല്ലാവർക്കും വന്ന് പോകാനൊക്കെ സൗകര്യമുള്ള ഒരു പ്രദേശത്താണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ. ഏറ്റവും നല്ല ആരോഗ്യരംഗത്ത് ഏറ്റവും നല്ല സർവീസ് ലഭിക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെയും കടമയാണ്. നമ്മളത് കിട്ടാത്തത് മൂലം മരണം അടക്കമുള്ള, ജീവനാനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാകട്ടെ അൽസലാം എന്നുള്ളതും. ഡോക്ടർ TP ഇബ്രാഹിംകുട്ടി എന്നറിയാം, വളാഞ്ചേരിയിലെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ വിശ്വാസത്തിലുള്ള ഒരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ഹോസ്പിറ്റലിന് എല്ലാവിധ വാബുകളും എല്ലാവിധ ആശംസകളും അർപ്പിക്കും. ബന്ധുവുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ പുതുതായിട്ട് തുടങ്ങുന്ന ഈ ആശുപത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോക്ടർ ഇബ്രാഹിംകുട്ടി ദീർഘകാലമായിട്ട് വളാഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. വളരെ സൗമ്യനും മിടുക്കനുമായ ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ ഈ സംരംഭം കൂടുതൽ ഉയരങ്ങളിലോട്ട് ഉയരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയിൽ, വളാഞ്ചേരിയുടെ ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ സുത്യർഹമായ സേവനം അർപ്പിക്കാൻ സാറിനും സാറിൻ്റെ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്.
ഒരുപാട് ഇനിയും ഈ മേഖലയിൽ ആരോഗ്യരംഗത്ത് വളാഞ്ചേരി ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ് ഉണ്ടാകുന്നുണ്ട്. അതിലേക്കുള്ളൊരു നല്ല കാൽവെപ്പായിരിക്കും സാറുടെ ഇബ്രാഹിം ഡോക്ടറുടെ സ്ഥാപനമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളാഞ്ചേരി ആധുനിക ചികിത്സാരംഗത്ത് വളരെയധികം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള അൽസലാമ ഹോസ്പിറ്റൽ. വളാഞ്ചേരിയിൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ്, പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ ചികിത്സാ രംഗത്ത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് കഴിഞ്ഞ 25 വർഷത്തോളമായി ചികിത്സാ രംഗത്തുള്ള ഡോക്ടർ ഇബ്രാഹിം ട്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ആളുകൾക്ക് ചികിത്സാ രംഗത്ത് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവർക്കും ആയുരാരോഗ്യം നേരുന്നു. നമുക്കേറെയേറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇബ്രാഹിംകുട്ടി ഡോക്ടർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി 20 വർഷത്തിലധികമായി വളാഞ്ചേരിയിൽ സേവനം ചെയ്യുന്ന ആരോഗ്യ മേഖലയിൽ ആളുകൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി സ്ഥിരമായി സേവനം ചെയ്യുന്ന ഒരു സേവന സന്നദ്ധ ഡോക്ടർ കൂടിയാണ്. IMA സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനം നൽകുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരുപാട് നാളുകളായി അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഏറെയേറെ അഭിമാന ബോധമുണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ആ രൂപത്തിൽ അദ്ദേഹം വീട്ടിന് തൊട്ടടുത്ത് തന്നെ സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ ശക്തി പകരും, ആളുകൾക്ക് കൂടുതൽ സഹായകരമാകും, കൂടുതൽ സാമ്പത്തികമായി തന്നെ കുറഞ്ഞ ചിലവിൽ തന്നെ അദ്ദേഹം അതിലേക്കൊക്കെ ശ്രമിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുകളിൽ ഇനി വരും വർഷങ്ങളിൽ മുകളിലെ അഡ്മിഷനൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ നല്ലൊരു സംവിധാനമാണ്. എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. 20 വർഷമായിട്ട് പിന്നെ നമ്മുടെ വളാഞ്ചേരിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോയിരുന്ന അൽസലാം എന്ന ക്ലിനിക്ക് നമുക്കറിയാം TP ഇബ്രാഹിംകുട്ടി ഡോക്ടറുമായി ബന്ധപ്പെട്ട് ജനങ്ങളെല്ലാവരും വളരെയധികം താല്പര്യപൂർവ്വം സന്തോഷത്തോടു കൂടിയിട്ടായിരുന്നു ഡോക്ടറോട് പിന്നെ സമീപിച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുഴുകിയിരുന്നതും. അപ്പോൾ ഇന്ന് ആ ഒരു ക്ലിനിക്ക് ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ അകമഴിഞ്ഞ ഒരു സന്തോഷം തന്നെയാണ് ഇന്ന് ഈ ദിവസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ആതുര ശുശ്രൂഷ രംഗത്തുള്ള ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളോടുള്ള പെരുമാറ്റമാണ്, ജനങ്ങൾക്ക് ഡോക്ടറോടുള്ള പെരുമാറ്റവുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇനിയും നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കട്ടെ. ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടും ജനങ്ങൾക്ക് കൂടുതൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പെരുമാറ്റവുമായി മുന്നേറിയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന് ഇനിയും പിന്നെ ജനങ്ങളുടെ വിഷമങ്ങൾ അകറ്റാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുപോലെ തന്നെ ഇനി വരുന്ന ഭാവിയിൽ വരുന്ന തലമുറയ്ക്കും ഞങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി മുന്നേറാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. പുതിയ സംരംഭം നമ്മളെ വളാഞ്ചേരി റോഡിലുണ്ടായിരുന്ന ക്ലിനിക്ക് ഇങ്ങനെ ഹൈസ്കൂൾ റോഡിലോട്ട് മാറ്റിയിട്ട് വിശാലമായ സൗകര്യം, ആൾക്കാർക്ക് വെയിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും. ആളുകൾക്ക് കൂടുതൽ സൗകര്യമാകട്ടെ, വന്നു പോകാനൊക്കെ നല്ല സൗകര്യമാണ്. ഒബ്സർവേഷൻ റൂമുണ്ട്, ഇൻറ്റൻസീവ് കെയർ ഉണ്ട്. അത് അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇന്ന് നമ്മുടെ ജീവിതശൈലി കാരണം രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഹോസ്പിറ്റലുകളും അതിനോടനുബന്ധിച്ച ഡോക്ടർമാർക്ക് നമുക്ക് അത്യന്താവശ്യം. പക്ഷേ സാധാരണക്കാരനും പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഇവരെല്ലാവരും തയ്യാറാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനറൽ മെഡിസിൻ പ്രമേഹരോഗ വിഭാഗത്തിൽ ഹോസ്പിറ്റൽ MD കൂടിയായ ഡോക്ടർ TP ഇബ്രാഹിംകുട്ടി എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ രോഗികളെ പരിശോധിക്കും. ഈ കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അൽസലാം ക്ലിനിക് ആൻഡ് ഡയബറ്റിസ് സെൻറ്റർ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം ഇന്ന് മുതൽ അൽസലാം ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിസ് സെൻറ്റർ എന്ന പേരിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ കാലയളവിൽ നല്ലവരായ രോഗികളുടെയും അവരുടെ നമ്മൾ നാട്ടുകാരുടെയും ഞങ്ങൾ അവർ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് അവർക്ക് അഫോർഡബിളായിട്ടുള്ള രൂപത്തിൽ മികച്ച ചികിത്സ നൽകുക എന്നതാണ്. അതായത് കെയർ
കെയർ വിത്തിൻ റീച്ച് എന്നതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ഈ സ്ഥാപനത്തിലെ ആദ്യഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ ഔട്ട് പേഷ്യൻ്റ് വിഭാഗമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യം മികച്ച രീതിയിലുള്ള ഒബ്സർവേഷൻ, ECG, ഏറ്റവും ആധുനിക ഉപകരണങ്ങളോടുകൂടിയ ലബോറട്ടറി, ഫാർമസി, മുഴുവൻ സമയവും ഡ്യൂട്ടി ഡോക്ടറുടെ സേവനം, അതുപോലെ തന്നെ വിസിറ്റിംഗ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം, ഇത്രയും ആണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. വരും കാലങ്ങളിൽ രോഗികൾക്ക് വേണ്ട കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. രോഗിയുടെ സൗകര്യാർത്ഥം സൗജന്യമായിട്ടുള്ള തൈറോയിഡ് പരിശോധന മാസം തോറും, അതുപോലെ തന്നെ ശ്വാസകോശ നിർണയ പരിശോധന അതും മാസത്തിലൊരിക്കൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പിന്നീട് അതുകൂടാതെ ഇടവേളകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എല്ല് രോഗ വിഭാഗത്തിൽ ഡോക്ടർ ജസീം ഷംസുദ്ദീൻ, ജനറൽ വിഭാഗത്തിൽ ഡോക്ടർ കയർ നിസ, സൈക്കോളജി വിഭാഗത്തിൽ PK അശ്വനി ദാസ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗത്തിൽ കെ തൻസീറ എന്നിവരുടെ സേവനം ലഭിക്കും. ഒബ്സർവേഷൻ, ലബോറട്ടറി, ഫാർമസി, ECG, കൗൺസിലിംഗ്, ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങിയ സേവനങ്ങളും ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെയാകും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഘട്ടംഘട്ടമായി ആരംഭിക്കും. കൂടാതെ മാസം തോറും സൗജന്യ തൈറോയിഡ് പരിശോധന, ശ്വാസകോശ നിർണയ പരിശോധന, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.